നമസ്കാരം. ഇന്ത്യൻ നിർമ്മിത കഫ് സിറപ്പും ആന്റി അലർജി സിറപ്പും വിഷാംശമുള്ളതാണെന്ന് ഇന്ത്യൻ ഡ്രഗ് റെഗുലേറ്ററി കണ്ടെത്തി. നോറിസ് മെഡിസിൻസ് നിർമ്മിച്ച രണ്ട് സിറപ്പുകളിലാണ് വിഷാംശമുള്ളതെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇന്ത്യൻ നിർമ്മിത കഫ് സിറപ്പ് ലോകമെമ്പാടുമുള്ള 141 കുട്ടികളുടെ മരണത്തിനിടയാക്കിയെന്നുള്ള റിപ്പോർട്ടിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ട് കഫ് സിറപ്പുകളിൽ കൂടി ശരീരത്തിന് ഹാനികരമായ ഘടകങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം പകുതിയോടെ ഗാംബിയ, ഉസ്ബെക്കിസ്ഥാൻ, കാമറൂൺ എന്നിവിടങ്ങളിൽ മരണത്തിന് കാരണമായ കഫ് സിറപ്പുകളിൽ കണ്ടെത്തിയ ഡൈഎത്തിലീൻ ഗ്ലൈക്കോൺ, എഥിലീൻ ഗ്ലൈക്കോൾ എന്നിവയുടെ അമിതമായ സാന്നിധ്യം രണ്ട് സിറപ്പുകളിലും കണ്ടെത്തിയതായി വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ മാസം തന്നെ മരുന്ന് കമ്പനിയായ നോറിസിന്റെ ഫാക്ടറി പരിശോധിച്ച് ഉൽപാദനം നിർത്തിവെക്കാനും മരുന്നുകൾ തിരിച്ചു വിളിക്കാനും ഉത്തരവിട്ടതായി ഗുജറാത്ത് സംസ്ഥാന ഫുഡ് ആൻഡ് ഡ്രഗ് കൺട്രോൾ അഡ്മിനിസ്ട്രേഷൻ കമ്മീഷണർ എച്ച് ജി കോഷിയ പറഞ്ഞു. മരുന്നുകളുടെ നല്ല രീതിക്കുള്ള നിർമ്മാണത്തിൽ കമ്പനി പരാജയപ്പെട്ടു. ആവശ്യമായ ജലസംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല എയർ ഹാൻഡിലിംഗ് യൂണിറ്റും നിലവാരം പുലർത്തിയിരുന്നില്ല. പൊതുജന ആരോഗ്യത്തിന്റെ താൽപര്യം കണക്കിലെടുത്ത് ഉൽപാദനം നിർത്തിവെക്കാൻ യൂണിറ്റിനോട് ഉത്തരവിട്ടതായി കോഷിയ വ്യക്തമാക്കി. കമ്പനി നിർമ്മിച്ചിരുന്ന ട്രൈമാക്സ് സ്പെക്ടറന്റിൽ 0.118% ഇജി അടങ്ങിയിട്ടുണ്ട്. അതേസമയം അലർജി മരുന്നായ സിൽപോ പ്ലസ് സിറപ്പിൽ 0.171% ഇജിയും 0.243% ഡിഇജിയും അടങ്ങിയിട്ടുള്ളതായി റിപ്പോർട്ടുകളുണ്ട്. നോറിസ് കമ്പനി ഈ കഫ് സിറപ്പുകൾ കയറ്റുമതി ചെയ്തിട്ടുണ്ടെങ്കിലും എവിടേക്കെല്ലാമാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം അനുസരിച്ച് അന്തർദേശീയമായി അംഗീകരിക്കപ്പെട്ട മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ഇജിയുടെയും ഡിഇജിയുടെയും സുരക്ഷിത പരിധി 0.10% കൂടരുത്. ഉൽപ്പന്നങ്ങൾ മറ്റെവിടേക്കെല്ലാമാണ് കയറ്റുമതി ചെയ്തിട്ടുള്ളത് എന്നറിയാൻ ഏജൻസിയുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഒരു മെഡിക്കൽ പ്രൊഡക്റ്റ് അലേർട്ട് നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് ഇത്തരം വിവരങ്ങൾ അത്യാവശ്യമാണെന്നും WHO അറിയിച്ചു. നോറിസിന്റെ മരുന്നുകൾ എന്തെങ്കിലും ദോഷം ചെയ്തതായോ തിരിച്ചു വിളിച്ചതായോ വിവരമില്ല. എന്നാൽ ഓൺലൈൻ ഫാർമസികളിൽ ഇപ്പോഴും ഈ മരുന്നുകൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതായി വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓഗസ്റ്റിൽ ഇന്ത്യൻ നിർമ്മിതമായ കോൾഡ് ഔട്ട് സിറപ്പിന്റെ 3 ബാച്ചുകളിലും ഡിഇജിയും ഇജിയും അമിതമായ അളവിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇറാഖിൽ വിറ്റഴിച്ച കോൾഡ് ഔട്ട് സിറപ്പിലാണ് സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ കോൾഡ് ഔട്ടിന്റെ പിടിച്ചെടുത്ത സാമ്പിളുകൾ പരിശോധിച്ചതിൽ ഏതെങ്കിലും തരത്തിലുള്ള ദോഷകരമായ ഘടകങ്ങളോ വിഷാംശമോ കണ്ടെത്തിയിട്ടില്ലെന്ന് സർക്കാരിന്റെ പിന്തുണയോടുകൂടിയ ഫാർമസ്യൂട്ടിക്കൽസ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ചെയർമാനായ വീരമണി പറഞ്ഞു. കഫ് സിറപ്പുകൾ നിർമ്മിക്കുമ്പോൾ വിലയും വാണിജ്യ നിലവാരവും കുറഞ്ഞ ചേരുവകൾ ഉപയോഗിക്കുന്നത് സാധാരണമാണെന്ന് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ എക്സിക്യൂട്ടീവുകളുടെയും റെഗുലേറ്ററുകളുടെയും സംഘടന അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, തനിനിറം.